ആൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കലൂടെ സ്നേഹ വന്ദനങ്ങൾ. വിശുദ്ധ ബൈബിളിലെ എബ്രായ ലേഖനമാണല്ലോ നാം ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖന പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത കാണുകയുണ്ടായി. യേശുക്രിസ്തു മറ്റെല്ലാവരെക്കാളും ഉന്നതനും ശ്രേഷ്ഠനും മഹാനുമാണ്. ആ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത ബൈബിളിലെ പഴയ നിയമത്തിലെ ചില കഥാപാത്രങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നാം കാണുകയുണ്ടായി. ഒന്നാം അധ്യായം മുതൽ നാം കണ്ടത് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തുവിനെയും ദൂതന്മാരെക്കാൾ ഉന്നതനായ യേശുക്രിസ്തുവിനെയും പിന്നീട് മോശയേക്കാൾ നിസ്തുല്യനായ യേശുക്രിസ്തുവിനെ യോശുവയേക്കാൾ വലിയവനായ യേശുക്രിസ്തുവിനെ ഈ നിലയിൽ പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളിൽ ചിലരുമായി ഉള്ള താരതമ്യ പഠനമാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം കണ്ടത്. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനം അഞ്ചാം അധ്യായമാണ്. അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ് യേശുക്രിസ്തു എന്നുള്ളതാണ് വിഷയം. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്നുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അഹരോനുമായി യേശുക്രിസ്തുവിനുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നാം കണ്ടു. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥന, ഗത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകളും അതിന് ദൈവം നൽകിയ മറുപടി എന്താണ് എന്നുള്ളതും നാം കാണുകയുണ്ടായി. ഇന്ന് എബ്രായ ലേഖനം 5 അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ പഠനത്തിന് ആധാരമായിട്ടുള്ളത്. ഞാനത് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 5:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലെത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഈ കഴിഞ്ഞ അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും യേശുക്രിസ്തുവിൻ്റെ ചില പ്രത്യേകതകളുമൊക്കെ വിവരിച്ചു. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് മുമ്പോട്ട് വന്ന ആളുകളാണല്ലോ, അവർക്കാണല്ലോ ഈ ലേഖനം പ്രധാനമായിട്ട് പൗലോസപ്പോസ്തലൻ എഴുതി കൊടുക്കുന്നത്. പൊതുവെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും അംഗീകരിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് അംഗീകരിച്ച് ഒരു കൂട്ടം ആളുകൾ മുൻപോട്ട് വന്നത്. എന്നാൽ ആ ആളുകൾക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പഴയ നിയമവുമായി താരതമ്യം ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് പൗലോസ് വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് പൗലോസ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. നാം ഇപ്പോൾ വായിച്ച ഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. എന്താ ഇവർക്ക് മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനു മുമ്പ് ഇപ്പോൾ 5 പ്രാരംഭ ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചില കാര്യങ്ങൾ കാണുകയുണ്ടായി. പ്രധാനമായിട്ട് പഴയ നിയമ തിരുവെഴുത്തുകളിലൂടെ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു സാധാരണ യഹൂദനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ കാത്തിരുന്ന മശിഹ, അവർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ പഴയ നിയമത്തിൻ്റെ പേജുകളിലൂടെ അവർക്ക് അറിവ് കൊടുത്തുകൊണ്ടിരുന്നത്, മശിഹയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചുകൊണ്ടിരുന്നത് വ്യത്യസ്തമായൊരു നിലയിലാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് രാജാവായി വരുന്നവനെയാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെയല്ല യേശുക്രിസ്തുവിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെയാണ് പഴയ നിയമത്തിൻ്റെ പേജുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു യഹൂദനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, യഹൂദനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം ഇവിടെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്, യഹൂദന്മാരെ സംബന്ധിച്ച് രാജാക്കന്മാരുണ്ട് യഹൂദ ഗോത്രത്തിൽ നിന്ന്, യഹൂദന്മാരെ സംബന്ധിച്ച് പുരോഹിതന്മാരുണ്ട് ലേവ്യ ഗോത്രത്തിൽ നിന്ന്.
ഇത് രണ്ടും കൂടെ കൂടിയ ഒരു വ്യക്തിയെയും ശൗല് മുതലോ അഹരോൻ മുതലോ നാം നോക്കിയാൽ കാണാനില്ല. യഹൂദന്മാർക്ക് രാജത്വം അനുവദിച്ചു കൊടുത്തത് ശൗൽ മുതലാണ്, പൗരോഹിത്യം അനുവദിച്ചു കൊടുത്തത് അഹരോൻ മുതലാണ്. പിന്നീട് അനേക രാജാക്കന്മാരുണ്ട്, അനേക പുരോഹിതന്മാരുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരുത്തരെയും ആ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം കാണുകയുണ്ടായി, ഒരുപോലെ രാജത്വവും പൗരോഹിത്യവും കാണുന്നു എന്നുള്ള ഒരു പ്രത്യേകത യേശു ക്രിസ്തുവിന് മാത്രമാണുള്ളത്. യേശു ക്രിസ്തു ദൈവമാണ്, മനുഷ്യനാണ്, ദൈവത്വവും മനുഷ്യത്വവും കൂടെ ചേർന്ന ഒന്ന്. അതും യേശു ക്രിസ്തുവിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം യേശു ക്രിസ്തുവിൽ രാജത്വവും പൗരോഹിത്യവും കൂടെ കാണുന്നു എന്നുള്ളതാണ്. മൂന്നാമത് മറ്റൊരു കാര്യം, ഇവിടെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് അവസാനിപ്പിച്ചിടത്ത് പത്താം വാക്യത്തിൽ മൽക്കിസുദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൽക്കിസുദേക്ക് എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന അന്നത്തെ ശാലേം രാജാവാണ്, അന്നത്തെ യെരുശലേമിലെ രാജാവാണ്. അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുമായി യേശു ക്രിസ്തുവിനെ താരതമ്യം ചെയ്തിരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഈ കഴിഞ്ഞ അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് അഞ്ചാം അധ്യായത്തിൻ്റെ തന്നെ പ്രാരംഭ ഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സാധാരണ യഹൂദനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഞാനതൊന്നുകൂടെ പറയാം. പഴയ നിയമ തിരുവെഴുത്തുകളിൽ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. രാജ്യത്വവും പൗരോഹിത്യവും കൂടെ ഒരു വ്യക്തിയിൽ കാണുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് വിഷമമാണ്. അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മൽക്കിസദേക്ക് എന്ന വ്യക്തിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പറഞ്ഞിരിക്കുന്നതും അവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നു, അതുകൊണ്ട് തെളിയിച്ചു തരുവാനും വളരെ വിഷമമാണ് എന്ന്. അതാണ് ഇവിടെ പതിനൊന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം യേശു ക്രിസ്തു പഴയ നിയമത്തിൻ്റെ പേജുകളിൽ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ്. പഴയ നിയമത്തിൽ ഒരു പക്ഷേ യേശു എന്നോ യേശു ക്രിസ്തു എന്നോ ഒന്നുമുള്ള പേരിലല്ലായിരിക്കാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം മുതൽ നേരിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളുമുണ്ട്. സ്ത്രീയുടെ സന്തതി എന്ന പേരിലാണ് അവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് അനേക സാദൃശ്യങ്ങളിലൂടെ, അനേക നിഴലുകളിലൂടെ, അനേക പദപ്രയോഗങ്ങളിലൂടെ അഭിഷിക്തൻ എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പദപ്രയോഗങ്ങളിലൂടെയും യേശു ക്രിസ്തുവിനെ പഴയ നിയമത്തിൻ്റെ പേജുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ പേജുകൾ ചൂണ്ടിക്കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. എബ്രായ ലേഖനം ആ ഒരു സത്യമാണ് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത്. പഴയ നിയമത്തിലെ ചില വ്യക്തികളുമായി മാത്രമല്ലല്ലോ എബ്രായ ലേഖനത്തിൽ താരതമ്യം ചെയ്തിട്ടുള്ളത്. പഴയ നിയമത്തിലെ ദേവാലയവുമായി താരതമ്യം ചെയ്തിട്ടുണ്ട് മുൻപോട്ടുള്ള അധ്യായങ്ങളിൽ. പഴയ നിയമത്തിലെ സമാഗമന കൂടാരവുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിലെ യാഗങ്ങളുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിലെ യഹൂദ മതവുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. പഴയ നിയമ ഉടമ്പടിയും പ്രമാണവും അതുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പഴയ നിയമത്തിലെ അനേക വസ്തുതകളുമായും വ്യക്തികളുമായി ഒരു താരതമ്യം നടത്തിക്കൊണ്ടാണ് യേശു ക്രിസ്തു എന്ന ആ പൊരുളിലേക്ക്, ആ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പേജുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വരുവാനുള്ള മശിഹയെയാണ്, വരുവാനുള്ള ലോകരക്ഷിതാവിനെയാണ്, യേശു ക്രിസ്തുവിനെയാണ്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പേജുകളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നവനാണ് ഈ യേശു ക്രിസ്തു എന്നുള്ളത് ഒരു യഹൂദനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിൻ്റെ പേജുകളിലൂടെ ഉദ്ധരണികൾ നൽകിക്കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ആരംഭ സമയത്ത് ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ, പത്രോസ് ഉൾപ്പെടെ, പൗലോസ് ഉൾപ്പെടെ, സ്തേഫാനോസ് ഇവരൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ പേജുകളിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നവൻ ഈ യേശു ക്രിസ്തു ആണ് എന്നുള്ള യാഥാർത്ഥ്യം തെളിയിച്ചുകൊണ്ട്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരൊക്കെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള സകല പുസ്തകങ്ങളിലൂടെയും സകല അധ്യായങ്ങളിലൂടെയും സകല പേജുകളിലൂടെയും യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഞാനതൊന്നുകൂടെ പറയട്ടെ, വേദപുസ്തകം എന്ന് പറയുന്നത് കേവലം ഒരു മതഗ്രന്ഥമല്ല.
വേദപുസ്തകം എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും ചില ധാർമ്മിക പ്രമാണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമല്ല. പിന്നെ എന്താണ് ദൈവവചനം? എന്താണ് വിശുദ്ധ വേദപുസ്തകം? ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രത്യേകതകൾ, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. അപ്പോൾ ആ നിലയിൽ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് എന്നുള്ള യാഥാർത്ഥ്യം യഹൂദന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ടാണ് പറയുന്നത് ഈ പുസ്തകത്തിലൂടെ അതാണ് പൗലോസ് തെളിയിച്ചിട്ടുള്ളത്. പക്ഷെ പറയുക, നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ വിഷമമാണ്, അതുകൊണ്ട് അങ്ങനെ തെളിയിച്ചു തരുവാനും പരിമിതികളുണ്ട് എന്നുള്ളതാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊന്ന്, രാജാവും പുരോഹിതനും ഒരാൾ തന്നെ ആയിരിക്കുക എന്നുള്ളത്. ഞാനത് ഓർപ്പിക്കുകയുണ്ടായി, യഹൂദനെ സംബന്ധിച്ച് രാജ്യത്വം ഒരു ഗോത്രത്തിനാണ് കൊടുത്തത്, അത് യഹൂദാ ഗോത്രത്തിനാണ്. യഹൂദാ ഗോത്രത്തിൽ പെട്ടവരല്ലാതെ രാജാക്കന്മാരായി ആരും അഭിഷേകം പ്രാപിച്ചിരുന്നില്ല. പൗരോഹിത്യം നൽകപ്പെട്ടിരുന്നത് ഒരു ഗോത്രത്തിനാണ്, ലേവി ഗോത്രത്തിനാണ്. ലേവി ഗോത്രത്തിൽ പെട്ടവർക്കല്ലാതെ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം ലഭിച്ചിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിലോ ഇത് രണ്ടും കൂടെയാണ് നാം കാണുന്നത്. രാജത്വവും കാണുന്നു, പൗരോഹിത്യവും കാണുന്നു. എബ്രായ ലേഖനത്തിലുടനീളം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലൊരു മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ വേറെ ഇല്ല എന്നാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നാം യാഗം കാണുന്നുണ്ട്. പാപത്തിൻ്റെ പരിഹാരത്തിനായി യാഗമായി അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നമുക്ക് മധ്യസ്ഥ ശുശ്രൂഷ കാണുന്നുണ്ട്. ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൽ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്വവും അതിൻ്റെ പൂർണ്ണതയിൽ. ഒരുപക്ഷേ ഈ ഭൂമിയിൽ ചുരുങ്ങിയ വർഷങ്ങൾ ജീവിച്ചപ്പോൾ എവിടെയും രാജാവായി അറിയപ്പെട്ടില്ല, രാജാവായി ഭരണം നടത്തിയില്ല. പക്ഷേ ജനിച്ച സമയത്ത് വിശേഷിപ്പിക്കപ്പെട്ടത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ്. മരണസമയത്ത് മേലെഴുത്ത് നസ്രായന യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. ജീവിച്ച സമയത്ത് രാജാവായി ആരും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഒരു സന്ദർഭത്തിൽ മാത്രം നാം കാണുന്നുണ്ട്, കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യെരുശലേമിലേക്ക് പ്രവേശിച്ച ഇന്നും ക്രൈസ്തവ ലോകം ആചരിക്കുന്ന ഓശന്ന ഞായറാഴ്ചയുടെ തുടക്കം. അന്ന് കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ സഖരിയാ പ്രവചനത്തിലെ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണിതെന്ന് ചുരുക്കം യഹൂദന്മാർക്ക് മനസ്സിലായപ്പോൾ അവർ അവന് ഹോഷന്ന പാടി രാജകീയമായ ഒരു സ്വീകരണം നൽകുന്നുണ്ട്. അവരവനെ രാജാവായി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, വേദപുസ്തകം പഠിപ്പിക്കുന്നു, അധികം താമസിയാതെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ പോകുന്ന രാജാധിരാജാവാണ് കർത്താവായ യേശുക്രിസ്തു. അത് 1000 വർഷക്കാലത്തേക്ക് ആക്ഷരീകമായി ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് രാജാധിരാജാവായി ഭരിക്കുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തു. രാജ്യത്വവും പൗരോഹിത്യവും ഒരു വ്യക്തിയിൽ തന്നെ, അത് കർത്താവായ യേശുക്രിസ്തുവിൽ. മൂന്നാമത്തേത്, യേശുക്രിസ്തുവിൽ കാണുന്നത് യേശുക്രിസ്തുവിനെ താരതമ്യം ചെയ്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ രാജ്യത്വവും പൗരോഹിത്യവും ഒക്കെ ആരംഭിക്കുന്നതിന് മുൻപുള്ള അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന അന്നത്തെ യെരുശലേമിലെ രാജാവായിരുന്ന മൽക്കീസേദെക്കുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് രാജ്യത്വവും പുരോഹിതവും ആ രണ്ടും യേശുക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലേവിയ ഗോത്രത്തിൻ്റെ പിന്തുടർച്ചയല്ല, ലേവിയാ ഗോത്രത്തിനും മുൻപുണ്ടായിരുന്ന മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം. അതും അവർക്ക് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തെളിയിച്ച് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ നിലയിൽ തിരുവെഴുത്തുകളിൽ വെളിപ്പെടുത്തി കിട്ടിയവനാണ് യേശുക്രിസ്തു. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ളവനാണ്, രാജാവും പുരോഹിതനുമാണ്. അബ്രഹാമിൻ്റെ കാലത്ത് യെരുശലേം രാജാവായിരുന്ന മൽക്കീസേദെക്കിൻ്റെ ക്രമത്തിൻ്റെ തുടർച്ചയാണ് യേശുക്രിസ്തു എന്നെല്ലാം ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാൻ വളരെ വിഷമമുള്ള കാര്യമാണ്. അത് പറഞ്ഞിട്ട് 12 മുതലുള്ള വാക്യങ്ങളിൽ, 12, 13, 14 വാക്യങ്ങളിൽ ഈ എബ്രായ വിശ്വാസികളുടെ ഇപ്പോഴത്തെ ആത്മീക അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. അവർ വേണ്ട പോലെ ആത്മീകമായി വളർന്നിട്ടില്ല.
ഇപ്പോഴും ശിശുക്കളായിരിക്കുന്നു എന്നാണ് ആ ഭാഗം കൊണ്ട് പറയുന്നത്. ഇവിടെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 4 നിലകളിൽ അവരുടെ ശൈശവാവസ്ഥ, അവരുടെ ആത്മീകമായി വളർച്ചയില്ലാത്ത അവസ്ഥയെ ലേഖനകർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. ഞാനത് ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. 12 മുതലുള്ള വാക്യങ്ങൾ: കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. എങ്ങനെ 4 നിലകളിൽ അവരുടെ അവസ്ഥയെ ഒന്ന് താരതമ്യം ചെയ്തിരിക്കുന്നത്? ഒന്ന്, ഈ ഭാഗത്ത് നാം കാണുന്നു ശിശുക്കളും പ്രായം തികഞ്ഞവരും. പ്രായം തികഞ്ഞവർക്ക് ഇതൊക്കെ മനസ്സിലാകൂ. ഇപ്പം നിങ്ങളാരാ? നിങ്ങൾ ഇപ്പോഴും ശിശുക്കളായിട്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ കഴിയാത്തത്. രണ്ടാമത് വേറൊരു താരതമ്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിപ്പോഴും പാല് കുടിക്കുന്നവരാ, പക്ഷേ കട്ടിയായുള്ള ആഹാരം കഴിക്കുന്നവരായിത്തീരണം. ആത്മീയ വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ശിശുക്കളാണ്, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. മൂന്നാമത് അവിടെ പറയുന്നത്, ഇപ്പോഴും ആദ്യപാഠങ്ങളും വെച്ചുകൊണ്ടിരിക്കുക, എന്നാൽ നീതിയുടെ വചനത്തിൽ അവർ അഭ്യസനം പ്രാപിക്കണം. നാലാമത്, ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളോട് ചേർത്ത് നാലാമത്തേത് ഞാൻ ഉറപ്പിക്കട്ടെ: ന്യായപ്രമാണം എന്ന ശിശുപാലകനിൽ അവർ കിടക്കുക, എന്നാൽ ഇവർ വളർച്ചയിലേക്ക് എത്തണം. ഇങ്ങനെ ആത്മീയ വളർച്ച പ്രാപിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ വേദഭാഗത്തൂടെ ഈ വിശ്വാസികളെ ഇതിൻ്റെ എഴുത്തുകാരനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്കിതൊക്കെ വേണ്ട നിലയിൽ ഗ്രഹിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഇവർക്കിതൊക്കെ വേണ്ട നിലയിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം പറയുകയാണ്, ഇവരിപ്പോഴും ശിശുക്കളാണ്, ഇവരിപ്പോഴും പാല് കുടിക്കുന്ന അവസ്ഥയിലാണ്, ഇവരിപ്പോഴും ആദ്യപാഠങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഇവരിപ്പോഴും ശിശുപാലകനിൽ കിടക്കുക, ന്യായപ്രമാണത്തിൽ കിടക്കുക. എന്നാൽ ഇവിടെ നിന്ന് വളർച്ചയിലേക്ക് വരണം, പ്രായം തികഞ്ഞവരുടെ അവസ്ഥയിലെത്തണം, കട്ടിയായുള്ള ആഹാരം കഴിക്കുന്ന അവസ്ഥയിലെത്തണം, നീതിയുടെ വചനം അഭ്യസിക്കുന്നവരായിത്തീരണം, ശരിയായ വളർച്ചയിലേക്ക് നിങ്ങൾ വരണം. അപ്പോൾ ഇവിടെ എന്താ ലേഖനകർത്താവ് ദൈവാത്മാവിൽ അവരെ ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുന്നതിൻ്റെ കാരണം, നിങ്ങളിപ്പോഴും ശരിയായ വളർച്ചയിലേക്ക് എത്തിയില്ല. 12-ാം വാക്യം പറയുമ്പോൾ പറയുന്നത്, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ഇപ്പോഴും ആദ്യപാഠം ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുക. അപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട കാലം കൊണ്ട് നോക്കിയാൽ, പ്രായം കൊണ്ട് നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട അവസ്ഥയാകണം, പക്ഷേ ഇപ്പോഴും ആ ശൈശവാവസ്ഥയിൽ. എന്താ ഇവിടെ ഓർപ്പിക്കുന്നത്? ആത്മീകമായി വളർച്ച പ്രാപിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന സമയം ശിശുവാണ്, ആത്മീയമായി ശിശുവാണ്. ആ സമയത്ത് പാല് കുടിച്ച് വളരണം. വളരും തോറും വചനത്തിലെ ഉപദേശ സത്യങ്ങൾ പഠിച്ച് അതിൽ ഗ്രാഹ്യമുള്ളവരായി തീർന്ന്, അതിൽ നിലനിൽക്കുന്നവരായി തീർന്ന്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി വളർന്നു വരണമെന്നുള്ളതാണ് ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് എബ്രായ വിശ്വാസികളെക്കുറിച്ച് മാത്രമല്ല, ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. നാം കേവലം ശിശുക്കളായിട്ടിരിക്കാനല്ല, നാം കേവലം വളർച്ചയില്ലാത്തവരായിട്ടിരിക്കാനല്ല, ആത്മീക വളർച്ച പ്രാപിക്കണം. നാം രക്ഷിക്കപ്പെട്ടതോ എത്ര നാളുകളായോ അതിനനുസരിച്ചുള്ള ആത്മീക വളർച്ച നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ മറ്റു ചില ലേഖനങ്ങളിലും ഈ ആത്മീക വളർച്ചയുടെ ആവശ്യകത ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, അതിൽ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഇപ്പോൾ 15-ഉം 16-ഉം ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന്
വളർച്ച പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളരണം. ഇത് മറ്റൊരു നിലയിൽ കൊലോസ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൊലോസ ലേഖനത്തിൻ്റെ 2:19 വാക്യം, അവിടെയും ഒരു വളർച്ചയുടെ ആവശ്യകതയെക്കുറിച്ച് ഇതേ എഴുത്തുകാരനായ പൗലോസ് ചുരുക്കി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. കൊലോസ 2:19, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് വളരണം, ദൈവീകമായ വളർച്ച പ്രാപിക്കണം, ക്രിസ്തു എന്ന തലയോളം വളരണം. ഇനി അതെങ്ങനെ വേണമെന്നൊക്കെ വിശദീകരണങ്ങൾ ഈ എഫേസ ലേഖനത്തിലെയും കൊലോസ ലേഖനത്തിലെയും വാക്യങ്ങളിലുണ്ട്. നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ അവിടേക്ക് ഞാൻ പോകുന്നില്ല. പത്രോസ് എഴുതിയ 1 2:2 ആദ്യ ഭാഗത്തും ഇത് പറയുന്നുണ്ട്. ചിലതൊക്കെ നീക്കിക്കളഞ്ഞിട്ട് ഞാനതൊന്ന് വായിക്കാം. 1 പത്രോസ് 2:1-2, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരണം, ആത്മീയ വളർച്ച പ്രാപിക്കണം, ദൈവവചനത്തിലൂടെ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് ക്രിസ്തുവെന്ന തലയോളം വളരുന്ന ഒരനുഭവം, ദൈവീകമായ വളർച്ച, ഇത് എന്നിലും നിങ്ങളിലും ദൈവം പ്രതീക്ഷിക്കുന്നു. നമ്മതിനാണ് ദൈവവചനത്തിലെ സത്യങ്ങൾ പഠിക്കുന്നത്. ദൈവവചനത്തിലൂടെ ആത്മീയമായി നമുക്ക് പ്രയോജനമുണ്ടാകണം. പ്രത്യേകിച്ച് എബ്രായ ലേഖന പഠനത്തിലൂടെ എബ്രായ വിശ്വാസികളോട് പൗലോസ് പറയുന്ന കാര്യങ്ങൾ ഇന്ന് നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും നിസ്തുല്യതയും അതിൻ്റെ ആ ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുവാനും നമുക്ക് സാധിക്കണം. അതിന് ഈ പഠനം തുടർന്നും മുഖാന്തരമാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സും അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.